ഇപ്പം പാലക്കാട് കഞ്ചിക്കോട്ട് ട്രെയിൻ തട്ടി വീണ്ടും കട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടക്കടുത്താണ് അപകടമുണ്ടായത്. ട്രെയിൻ വേഗനിയന്ത്രണം പാലിച്ചിരുന്നില്ല എന്നാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. കഞ്ചിക്കോട് പന്നിമടക്ക് സമീപം ബി ലൈനിലാണ് കാട്ടാനയെ ചെന്നൈ എക്സ്പ്രസ് ഇടിച്ചത്. ട്രാക്കിന് 100 മീറ്റർ മാറിയുള്ള കുളത്തിലാണ് ജഡം കണ്ടെത്തിയത്. തലക്കേറ്റ പരിക്കാണ് മരണകാരണം. വേഗനിയന്ത്രണമുള്ള സ്ഥലത്ത് അമിത വേഗതയിലാണ് ട്രെയിൻ ഓടിയിരുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഈ വേഗത നിയന്ത്രിക്കുന്ന കാര്യത്തിൽ റെയിൽവേ അധികൃതർ ശുഷ്കാന്തി കാണിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലോക്കോ പൈലറ്റുമാരാണ് ആ നിബന്ധനകൾ പാലിച്ച് ട്രെയിൻ ഓടിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ആ വേഗതയിൽ നിന്നും വളരെ അധികം വേഗതയിലാണ് ആ മേഖലയിൽ ട്രെയിൻ യാത്ര ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റെയിൽവേ ഭൂമിയിൽ നിന്ന് വനം വകുപ്പ് ഭൂമിയിലേക്ക് ആനയെ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. ട്രെയിനുകൾക്ക് വേഗനിയന്ത്രണം ഉണ്ടായിട്ടും അപകടം നടന്നത് ദൗർഭാഗ്യകരമെന്ന് പാലക്കാട് DFO ജോസഫ് തോമസ് പറഞ്ഞു. സ്ഥിരമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളിപ്പോ ട്രെയിനിന്റെ സ്പീഡ് നിയന്ത്രിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ പോകേണ്ടത്. പക്ഷെ അതിൽ എനിക്ക് നിർഭാഗ്യവശാൽ അത് വീണ്ടും അത് സംഭവിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം സംസ്കരിച്ചു. കഞ്ചിക്കോട് കഴിഞ്ഞ 1 മാസത്തിനിടെ 2ാം തവണയാണ് കാട്ടാന ട്രെയിൻ തട്ടിച്ചെരിയുന്നത്. വേഗനിയന്ത്രണമുള്ള പാതയിൽ ലോക്കോ പൈലറ്റ് അത് പാലിച്ചിട്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആരംഭിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ശ്യാംബാലുവിനൊപ്പം നിഖിൽ പ്രമേശ്, 24 പാലക്കാട്.